Hi everyone, in the Etam Panchaval Serapathi and Padiam Bona, the Eram Panchaval Serapathi, where Namal Kaina class of Padichalane, but in the Namaki Etam Panchaval Serapathi Padikam, Etam Panchaval Serapathi and the Parima Namaka Kadailud on the Padikan Tashil, where Tala Matra Orto Chamadi, Alamai to connect to the Tanabaki Lam Vinad. As Enganan Namaka, Et in the Parima Namaka Petta Norma, in the word on a kit, ele, et ticket. Ada is Tareil Ketulorane and Namor to the Kent. Tareil Ketulor famous site to Lalarane, Namada Manmohan Singh and Ale, Punjabi. തലയിൽ കെട്ടുന്നത് കണ്ടിട്ടുണ്ട് ആ തലയിൽ കെട്ടിയിട്ടുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് മുൻ പ്രധാനമന്ത്രിയാണ് മൻമോഹൻ സിംഗ് അപ്പോൾ എട്ട് എന്ന് പറയുമ്പോൾ തലയിൽ കെട്ടുള്ള പഞ്ചാബി ആയിട്ടുള്ള മൻമോഹൻ സിംഗിനെ മാത്രം ഓർത്തു വെച്ചാൽ മതി അപ്പോൾ ഇതെങ്ങനെ നമുക്ക് എട്ടാം പഞ്ചവത്സര പദ്ധതിയുമായിട്ട് കണക്ട് ചെയ്യാമെന്ന് നോക്കാം ആദ്യം മൻമോഹൻ സിംഗിന്റെ പേര് തന്നെ എടുക്കാം നമുക്ക് മൻമോഹൻ സിംഗ് അല്ലേ അതായത് എട്ടാം പഞ്ചവത്സര പദ്ധതി അറിയപ്പെടുന്നത് മൻമോഹൻ മോഡൽ എന്നാണ് അപ്പോൾ മൻമോഹൻ സിംഗിന്റെ പേര് ഓർത്തു വെച്ചാൽ തന്നെ നിങ്ങൾക്ക് എന്ത് കിട്ടി എട്ടാം പഞ്ചവത്സര പദ്ധതി അറിയപ്പെടുന്നത് മൻമോഹൻ മോഡലാണെന്ന് കിട്ടി അല്ലെങ്കിൽ റാവു മൻമോഹൻ മോഡൽ എന്നും പറയാറുണ്ട് ഓക്കെ മൻമോഹൻ മോഡൽ അല്ലെങ്കിൽ റാവു മൻമോഹൻ മോഡൽ എന്നറിയപ്പെടുന്നത് എട്ടാം പഞ്ചവത്സര പദ്ധതിയാണ് ഇനിയും ആ പേരിലേക്ക് തന്നെ പോകാം നമുക്ക് മൻമോഹൻ മൻമോഹൻ എന്നതിൻ്റെ മൻ എന്നതിൽ നിന്ന് മനുഷ്യ എന്നോർത്തുക്കാം അതായത് മനുഷ്യ വികസനം ലക്ഷ്യമിട്ട പഞ്ചവത്സര പദ്ധതിയാണ് എട്ടാം പഞ്ചവത്സര പദ്ധതി അതായത് മൻമോഹൻ സിംഗ് എന്ന് മാത്രം ഓർത്തു വെച്ചാൽ മതി തലയിൽ കെട്ടുള്ള പഞ്ചാബി ആയിട്ടുള്ള മൻമോഹൻ സിംഗിനെ ഓർത്തു വെച്ചാൽ എട്ടാം പഞ്ചവത്സര പദ്ധതിയുടെ ഫുൾ കാര്യങ്ങൾ നമുക്ക് കിട്ടും ആദ്യം നമ്മൾ അദ്ദേഹത്തിന്റെ പേരിൽ നിന്ന് രണ്ട് പോയിന്റ്സ് ഓർത്തു വെച്ചു ഒന്ന് മൻമോഹൻ മോഡൽ എന്നറിയപ്പെടുന്നത് അതുപോലെ തന്നെ മനുഷ്യ വികസനം ലക്ഷ്യമിട്ടിട്ടുള്ള പഞ്ചവത്സര പദ്ധതിയാണ് എട്ടാം പഞ്ചവത്സര പദ്ധതി എന്ന് ഓർത്തു വെച്ചു ഇനി അദ്ദേഹത്തിന്റെ പേര് കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിന്റെ കെട്ടിലേക്ക് തന്നെ പോകാം അല്ലെ തലയിലുള്ള ആ കെട്ടിലേക്ക് തന്നെ പോകാം ആ കെട്ട് സാധാരണ കെട്ടുന്നത് ആരാണ് പഞ്ചാബികളാണ് അദ്ദേഹം ഒരു പഞ്ചാബിയാണ് അല്ലെ മൻമോഹൻ സിംഗ് ഒരു പഞ്ചാബിയാണ് പഞ്ചാബ് എന്നതിന്റെ പഞ്ച എന്നതിൽ നിന്ന് പഞ്ചായത്ത് രാജ് എന്ന് ഓർത്ത് വെക്കാം പഞ്ചാബ് എന്നതിന്റെ പഞ്ച എന്നതിൽ നിന്ന് പഞ്ചായത്തി രാജ് എന്ന് ഓർത്ത് വെക്കാം ഇന്ത്യയിൽ പഞ്ചായത്തി രാജ് നിലവിൽ വന്നതും എട്ടാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഇന്ത്യയിൽ പഞ്ചായത്തി രാജ് നിലവിൽ വന്നത് എട്ടാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് മൻമോഹൻ സിംഗിന്റെ ആ കെട്ട് ഓർത്ത് വെച്ചു ആ കെട്ട് സാധാരണ പഞ്ചാബികളാണ് കെട്ടാറ് അപ്പോൾ പഞ്ചാബി എന്നതിൽ നിന്ന് പഞ്ചായത്തി രാജ് എന്നോർത്ത് വെച്ചു ഇനി ആ കെട്ട് എന്നതിൽ നിന്ന് നമുക്ക് മറ്റൊരു കാര്യം കൂടി ഓർത്ത് വെക്കാം കെട്ട് എന്നതിന് ഇംഗ്ലീഷിൽ എന്താ പറയുക ടൈഡ് എന്നാണ് അല്ലെ കെട്ടി എന്നതിന് നമ്മൾ ടൈഡ് എന്ന് പറയും ടൈഡ് എന്നതിൽ നിന്ന് ട്രേഡ് എന്ന് ഓർത്ത് വെക്കാം അഥവാ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ഇന്ത്യ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷന്റെ മെമ്പർ ആയതും എട്ടാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഇന്ത്യ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷന്റെ മെമ്പർ ആയത് എട്ടാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഇനി അങ്ങനെ അല്ലെങ്കിൽ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ എന്നത് എഴുതി തന്നെ നോക്കുക നമ്മൾ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ അതിൽ ഡബ്ല്യു ടി എന്ന് കാണാം അല്ലെ വെട്ട് എന്ന് കാണാം അപ്പം വെട്ട് എട്ട് എന്ന് ഓർത്ത് വെച്ചാൽ മതി ഓക്കെ ജസ്റ്റ് വെട്ട് എട്ട് എന്ന് ഓർത്ത് വെച്ചാൽ തന്നെ അത് എട്ടാം പഞ്ചവത്സര പദ്ധതിയാണെന്ന് ഓർത്ത് വെക്കാം അല്ലെങ്കിൽ കെട്ട് എന്നതിന് ഇംഗ്ലീഷ് ഓർത്ത് വെച്ചാൽ മതി കെട്ട് എന്നതിന് ഇംഗ്ലീഷ് ടൈഡ് എന്നാണ് ടൈഡ് എന്നതിൽ നിന്ന് ട്രേഡ് എന്ന് നമ്മൾ ഓർത്ത് വെച്ചു അപ്പോൾ ഇന്ത്യ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷന്റെ മെമ്പർ ആയതും എട്ടാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് അങ്ങനെ അദ്ദേഹത്തിന്റെ പേരിൽ നിന്ന് നമ്മൾ രണ്ട് പോയിന്റ് ഓർത്ത് വെച്ചു അദ്ദേഹത്തിന്റെ തലയിലുള്ള കെട്ടിൽ നിന്നും നമ്മൾ രണ്ട് പോയിന്റ് ഓർത്ത് വെച്ചു ഇനി നമ്മൾ നെക്സ്റ്റ് അദ്ദേഹത്തിന്റെ പ്രൊഫഷൻ അല്ലെങ്കിൽ അദ്ദേഹം ഫേമസ് ആയിട്ടുള്ളത് എന്തിനാണെന്ന് ഓർത്ത് വെക്കാം രണ്ട് കാര്യങ്ങൾക്കാണ് ഒന്ന് അദ്ദേഹം പ്രധാനമന്ത്രിയായിരുന്നു അല്ലേ ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രിയായിരുന്നു മൻമോഹൻ സിംഗ് അപ്പൊ അതിൽ നിന്ന് തന്നെ നമുക്ക് രണ്ട് കാര്യങ്ങൾ ഓർത്ത് വെക്കാം ഒന്ന് പ്രധാനമന്ത്രി റോസ്ഗാർ യോജന നിലവിൽ വന്നത് എട്ടാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് പ്രധാനമന്ത്രി റോസ്ഗാർ യോജന നിലവിൽ വന്നത് എട്ടാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് മൻമോഹൻ സിംഗ് ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രിയായിരുന്നു നമുക്കറിയാം ഇനി നെക്സ്റ്റ് നമുക്ക് ഓർക്കാനുള്ളത് പ്രധാനമന്ത്രി എന്നതിന് നമ്മൾ പ്രൈം മിനിസ്റ്റർ എന്നും പറയല്ലേ അപ്പൊ പ്രൈം മിനിസ്റ്ററിന്റെ പ്രൈം എന്നതിൽ നിന്ന് പ്രൈമറി എഡ്യൂക്കേഷൻ എന്ന് ഓർത്ത് വെക്കാം പ്രൈമറി എഡ്യൂക്കേഷൻ പ്രാഥമിക വിദ്യാഭ്യാസം വർദ്ധിപ്പിക്കുന്നതിന് പ്രാധാന്യം നൽകിയ പഞ്ചവത്സര പദ്ധതിയായിരുന്നു എട്ടാം പഞ്ചവത്സര പദ്ധതി പ്രാഥമിക വിദ്യാഭ്യാസം അഥവാ പ്രൈമറി എഡ്യൂക്കേഷൻ എന്ന് ഓർത്ത് വെക്കാൻ വേണ്ടി പ്രൈം മിനിസ്റ്റർ പ്രധാനമന്ത്രി എന്ന് തന്നെ ഓർത്ത് വെച്ചാൽ മതി ഇനി അദ്ദേഹം പ്രധാനമന്ത്രിയായിട്ട് മാത്രമല്ല ഫേമസ് ആയത് അതിലും കൂടുതൽ അദ്ദേഹം കഴിവ് കാണിച്ചത് എക്കണോമിക്സിലാണ് അല്ലെ അദ്ദേഹം എക്കണോമിക്സിൽ എന്തായിരുന്നു പൊളിയായിരുന്നു അല്ലെ അപ്പൊ അതിൽ നിന്ന് ന്യൂ എക്കണോമിക് പോളിസി എന്ന് ഓർത്ത് വെക്കാം ന്യൂ എക്കണോമിക് പോളിസി അവതരിപ്പിച്ച പഞ്ചവത്സര പദ്ധതി ഏതാണെന്ന് ചോദിച്ചാൽ എട്ടാം പഞ്ചവത്സര പദ്ധതിയാണ് ന്യൂ എക്കണോമിക് പോളിസി അവതരിപ്പിച്ച പഞ്ചവത്സര പദ്ധതി എട്ടാം പഞ്ചവത്സര പദ്ധതി മൻമോഹൻ സിംഗ് എക്കണോമിക്സിൽ പൊളിയായിരുന്നു എന്ന് ഓർത്തു വെച്ചാൽ മതി അപ്പൊ വളരെ ഈസി ആയിട്ട് മൻമോഹൻ സിംഗ് എന്ന് മാത്രം ഓർത്തു വെച്ചാൽ മതി അല്ലെ തലയിൽ കെട്ടുള്ള പഞ്ചാബി ആയിട്ടുള്ള മൻമോഹൻ സിംഗിനെ ഓർത്തു വെച്ചാൽ നമുക്ക് എല്ലാ പോയിന്റുകളും വളരെ ഈസി ആയിട്ട് കിട്ടുന്നുണ്ട് വേറെ ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല വളരെ ഈസിയാണ് അല്ലെ ഇനി നമുക്ക് രണ്ട് പോയിന്റുകൾ എക്സ്ട്രാ ആയിട്ട് പഠിക്കാണ്ട് മൻമോഹൻ സിംഗ് എന്നതിൽ നിന്ന് നമ്മൾ എല്ലാ പോയിന്റുകളും പ്രധാനപ്പെട്ട പോയിന്റുകളെല്ലാം പഠിച്ചു ഇനി രണ്ട് എക്സ്ട്രാ പോയിന്റുകൾ നമുക്ക് അതിന് പുറത്തുനിന്ന് പഠിക്കാണ്ട് അതെന്താണ് ഫസ്റ്റ് എ ടി എം ഇൻ കേരള അതായത് കേരളത്തിലെ ആദ്യ എ ടി എം നിലവിൽ വന്നത്
എട്ടാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ഓക്കെ, ഫസ്റ്റ് എ ടി എം ഇൻ കേരള എട്ടാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. അപ്പൊ ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സെവൻത് ഫൈവ് ഇയർ പ്ലാനിൽ പഠിച്ചിരുന്നു. ഇന്ത്യയിൽ എ ടി എം നിലവിൽ വന്നത് ഏഴാം പഞ്ചവത്സര പദ്ധതി കാലത്താണെന്ന് പഠിച്ചിരുന്നു അല്ലെ. എന്നാൽ ഇവിടെ പറയുന്നത് കേരളത്തിലാണ്, ഇന്ത്യയിൽ ഏഴാം പഞ്ചവത്സര പദ്ധതി കാലത്ത് വന്നിരുന്നു, എന്നാൽ കേരളത്തിൽ വന്നത് എട്ടാം പഞ്ചവത്സര പദ്ധതി കാലമാകുമ്പോഴാണെന്ന് ഓർത്തു വെക്കുക. അത് മാത്രമല്ല, ഈ കാര്യം പഠിക്കാൻ വേണ്ടി നമ്മൾ ജസ്റ്റ് എ ടി എം എന്ന് തന്നെ ഓർത്തു വെച്ചാൽ മതി. എ ടി എം എന്നതിൽ നിന്ന് നമുക്ക് എട്ടാം എന്ന് കിട്ടാം അല്ലെ. എട്ടാം. അതുപോലെ തന്നെ എ ടി എം എന്നതിൽ നിന്ന് മറ്റൊരു കാര്യം കൂടി ഓർത്തു വെക്കാം. ഈ എട്ടാം പഞ്ചവത്സര പദ്ധതി കേരളത്താണ് കേരളത്തിൽ വന്നതെന്ന് പറഞ്ഞാൽ എവിടാണ് വന്നതെന്നും ഈ എ ടി എം എന്നതിൽ തന്നെ ഉണ്ട്. എ ടി എം ആദ്യം ട്രിവാൻഡ്രം, TM A എന്നതിൽ നിന്ന് ആദ്യം എന്നോർത്ത് വെച്ചു, TM എന്നതിൽ നിന്ന് ട്രിവാൻഡ്രം എന്നോർത്ത് വെച്ചു. അതായത് ആദ്യമായിട്ട് കേരളത്തിൽ ATM വന്നത് തിരുവനന്തപുരത്താണ്. ബാങ്ക് ഏതാണെന്ന് ചോദിച്ചാൽ ബ്രിട്ടീഷ് ബാങ്ക് ഓഫ് മിഡിൽ ഈസ്റ്റ് ആണ്. ഓക്കെ, ബ്രിട്ടീഷ് ബാങ്ക് ഓഫ് മിഡിൽ ഈസ്റ്റ് ആണ്. ട്രിവാൻഡ്രത്താണ് ഫസ്റ്റ് ATM ഇൻ കേരള. ഇനി നമുക്ക് ജസ്റ്റ് പഠിക്കാനുള്ളത് വളർച്ചാ നിരക്ക് മാത്രമാണ്. ലക്ഷ്യം വെച്ച വളർച്ചാ നിരക്ക് എന്ന് പറയുന്നത് 5.6%, എന്നാൽ നേടിയ വളർച്ചാ നിരക്ക് എന്ന് പറയുന്നത് 6.78%. ഇപ്പൊ വളരെ ഈസി ആയിട്ടാണ് നമ്മൾ എട്ടാം പഞ്ചവത്സര പദ്ധതി പഠിച്ചത്. എട്ട് എന്ന് പറയുമ്പോൾ കെട്ട് എന്ന് ഓർത്ത് വെച്ചാൽ മതി. തലയിൽ കെട്ടുള്ള നമ്മുടെ പഞ്ചാബി ആയിട്ടുള്ള മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനെ ഓർത്ത് വെച്ചാൽ എട്ടാം പഞ്ചവത്സര പദ്ധതി വളരെ ഈസി ആയിട്ട് നമുക്ക് ഓർത്തു വെക്കാം അല്ലെ. അപ്പൊ ഇന്ന് നമ്മൾ ഇത്ര മാത്രമാണ് പഠിക്കുന്നത്. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് കൂടുതൽ വീഡിയോസ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് നൽകുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.